കേരള യൂണിവേഴ്സിറ്റി ബി കോം ആറാം സെമസ്റ്ററിലെ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നതിനായിട്ട് നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ് സോ ഞാൻ ഓൾറെഡി ആറാം സെമസ്റ്ററിലെ മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് അപ്ലൈഡ് കോസ്റ്റിംഗ് ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ക്ലാസുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ദൈവം അതുകൂടി കാണുക കൂടാതെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അപ്ലൈഡ് കോസ്റ്റിംഗ് ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് ഈ മൂന്ന് സബ്ജെക്ടിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസുകൾ ഓൺലൈൻ ട്യൂഷനായിട്ട് അവൈലബിൾ ആണ് സോ അത്തരം ക്ലാസുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആക്കും ഓക്കെ സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ തരിക എൻ്റെ ഈ ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പം തന്നെ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ആൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ സോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ നോക്കിയിട്ട് ഏകദേശം എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അതായത് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കിയിട്ട് ഞാൻ മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂൾ വൈസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്ക് ജസ്റ്റ് പറഞ്ഞു വിടുകയല്ല ഞാൻ അങ്ങ് പഠിപ്പിക്കുവാണ് അതായത് ഈ ക്വസ്റ്റ്യൻ വരും ഈ ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞു വിടുന്ന സെഷൻ അല്ല ഓരോ മൊഡ്യൂളും എടുത്തു വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഞാൻ നിങ്ങളെങ്ങ് പഠിപ്പിച്ചു തരും സോ നിങ്ങൾ ആ ക്ലാസ് നന്നായിട്ട് കേൾക്കുക എന്നിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഇനി ടെക്സ്റ്റ് എടുത്തു വെച്ച് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ആ ടോപ്പിക് അങ്ങ് പഠിപ്പിച്ചു തരാം ഓക്കെ സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മൊഡ്യൂൾ വൈസ് ക്ലാസ് ആണ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കാൻ പോകുന്നത് ഓഡിറ്റിംഗ് എന്ന സബ്ജെക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് വരുന്ന മൊട്യൂൾ ഉണ്ടല്ലോ രണ്ട് മൂന്ന് നാല് അഞ്ച് അത് തുടരെ തുടരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും സോ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ക്ലാസ് ഫസ്റ്റ് ആണ് ഇത് കഴിയുമ്പോൾ കേട്ട് നിർത്തരുത് അടുത്ത ക്ലാസ് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കേൾക്കണം ഓക്കെ സോ അങ്ങനെ അഞ്ച് ക്ലാസ് ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പോൾ ഓഡിറ്റിംഗ് എന്ന സബ്ജെക്ടിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിനെ പറ്റി യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കുന്നതും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് പറയാൻ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും കാര്യം ഞാനിത് നിങ്ങളെ ഓഡിറ്റിംഗ് അങ്ങ് പഠിപ്പിക്കുവാണ് ഒരു ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഫ്രീ ക്ലാസ് അത് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുവാണ് ഓക്കെ സോ എന്താണ് ഓഡിറ്റിംഗ് എന്നത് തൊട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഈ സബ്ജക്റ്റ് ഇപ്പോഴും ഇങ്ങനെ കടല് പോലെ കിടക്കുന്നതെന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ പല കുട്ടികളും പറയുന്നത് ഒരുമാതിരി കടല് പോലെ കിടക്കുവാണ് വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുന്നത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതായത് ആ ഫ്രണ്ട് പേജിലുണ്ട് എന്താണ് ഓഡിറ്റിംഗ് എന്ന് മനസ്സിലാക്കാതെ ബുക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആകപ്പെട പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ ദയവ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഓഡിറ്റിംഗ് അതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ ബാക്കിയുള്ളതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയുവാണ് ഇപ്പം നിങ്ങളെല്ലാവരും ബി കോം സിക് സം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ കണ്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഡിഗ്രി ലെവലിലായാലും ഹയർ സെക്കൻഡറി ലെവലായാലും എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് പരീക്ഷ എഴുതിയവരാണ് ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയാൻ പോകുന്നത് ഓഡിറ്റിംഗ് എന്താണെന്ന് തന്നെയാണ് ഞാനൊരു റിയൽ സിറ്റുവേഷനിലൂടെ പറഞ്ഞുതരാം നോക്കൂ നമ്മളെല്ലാവരും എക്സാം എഴുതാനായിട്ടൊരു എക്സാം ഹാളിൽ നിൽക്കുമ്പോൾ ആ ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ വന്ന് നിൽക്കും അപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ കേസെടുക്കാം നമ്മളിപ്പോൾ ഫിഫ്ത്ത് സെം എക്സാമൊക്കെ എഴുതിയല്ലേ എല്ലാ പരീക്ഷയ്ക്കും ഏത് സെമ്മോ ആയിക്കോട്ടെ എല്ലാ പരീക്ഷയ്ക്കും ആ ഹോളിൽ ഒരു ടീച്ചറെ അവർ അപ്പോയിൻ്റ് ചെയ്യും ഓക്കെ ഇൻവിജിലേറ്റർ എന്ന് പറയും എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു പരീക്ഷ നടക്കുന്ന ആ എക്സാം ഹാളിൽ ഒരു ടീച്ചറുടെ ആവശ്യം എന്താണ് എന്തിനാണ് എന്തിനാണ് എക്സാമിനേഷൻ ഹാളിൽ ടീച്ചേഴ്സിനെ ഓരോ ഹാളിലും ഓരോ ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവരുടെ ജോലി എന്താണ് ആ ടീച്ചേഴ്സിൻ്റെ ജോലി എന്താണ് അതാണ് എൻ്റെ ചോദ്യം ഞാൻ ഈ ചോദ്യം എപ്പോഴൊക്കെ ചോദിച്ചാലും പല കുട്ടികളുടെയും മറുപടി എക്സാം ഹാളിൽ കോപ്പി അടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മറ്റു മാൽ പ്രാക്ടീസ് അതായത് കുട്ടികളിലധികം ഗുരുത്തക്കിടന്നും കാണിക്കുന്നില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞു ഒഴുകുന്നില്ല കോപ്പി അടിക്കുന്നില്ല എന്നൊക്കെ നോക്കാനാണ് ആ ടീച്ചർ അവിടെ നിൽക്കുന്നതെന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അതുതന്നെയായിരിക്കും തോന്നുന്നത് അല്ലേ എക്സാം ഹാളിൽ ടീച്ചർ വന്ന് നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതുന്നില്ല കോപ്പി അടിക്കുന്നില്ല ബിറ്റൊന്നും വയ്ക്കുന്നില്ല എന്ന് നോക്കി മനസ്സിലാക്കാനായിരിക്കാം അല്ലെങ്കിൽ കോപ്പി പിടിക്കാനായിരിക്കാം അതിനാണ് ആ ടീച്ചർ നിൽക്കുന്നതെന്നാണ് പലരും പറയുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നം അങ്ങനെ പറയുന്ന കുട്ടി ഒരിക്കലും ഓഡിറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ആ ടീച്ചർ അവിടെ വന്ന് നിൽക്കുന്നത് ആക്ച്വലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെഴുതുന്നുണ്ടോ കോപ്പി അടിക്കുന്നുണ്ടോ ഇത് നോക്കാനല്ല ഒരു എക്സാമിനേഷൻ ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് ആവശ്യമായ സപ്പോർട്ട് തരാനാണ് ആക്ച്വലി ടീച്ചർ അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് കൃത്യസമയത്ത് ആൻസർ ഷീറ്റുകൾ തരുന്നു അത് ഫില്ല് ചെയ്യുന്നതും ഹോൾ ടിക്കറ്റുമായിട്ട് നോക്കി എല്ലാം കറക്റ്റാണെന്ന് നോക്കുന്നു ബെല്ലടിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു ആവശ്യാനുസരണം അഡീഷണൽ ഷീറ്റുകൾ തരുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് തരുന്നു തുടങ്ങി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സപ്പോർട്ടാണ് ആ ടീച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ആ സപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ എങ്ങാനും നിങ്ങളിരുന്ന് കോപ്പി അടിച്ചാൽ ഒന്ന് പിടിച്ചേക്കാം ആക്ച്വലി കോപ്പി അടിക്കും നിങ്ങളെന്താ പറയുക മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെല്ലാവരും കോപ്പി അടിക്കാരാണ് നിങ്ങളെല്ലാവരും കുഴപ്പക്കാരാണ് ആക്ച്വലി നിൽക്കുന്ന ഒരു ടീച്ചറിനും ആക്ച്വലി അവിടെ കോപ്പി പിടിക്കണമെന്നൊരാഗ്രഹവും ഇല്ല ഒരൊറ്റ കുട്ടി പോലും കോപ്പി അടിക്കല്ലേ ആരും ഒരു കുഴപ്പം കാണിക്കല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെല്ലുന്നത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ജോലി അതല്ല എക്സാമിനേഷൻ ഹാളിൽ ഒരു ടീച്ചറിൻ്റെ ജോലി കോപ്പി പിടിക്കലല്ല പക്ഷേ ആ ടീച്ചറിൻ്റെ യഥാർത്ഥ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ കോപ്പി അടിക്കുകയാണെങ്കിൽ പിടിക്കും അത് സെക്കൻഡറി ആണ് അപ്പോൾ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ എക്സാം എഴുതാൻ സഹായിക്കുക എന്നത് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റൂ നിങ്ങൾക്ക് കൃത്യസമയത്തല്ലേ പേപ്പർ തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നില്ലേ അഡീഷണൽ ഷീറ്റ് തരത്തില്ലേ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കാണ് സപ്പോർട്ട് തരുന്നത് അതിനിടയ്ക്ക് നിങ്ങൾ വല്ല ഗുരുത്തക്കേടും കാണിച്ചാൽ അപ്പോൾ മാത്രമല്ലേ വഴക്ക് പറയുന്നുള്ളൂ അല്ലാതെ വെറുതെ ഇരിക്കുന്ന നിങ്ങളെ വഴക്ക് പറയൂ അപ്പം നമ്മുടെ ജോലി മീൻ ടീച്ചറിൻ്റെ ജോലി എന്താ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പരീക്ഷ എഴുതാൻ സഹായിക്കുക ഓക്കെ ഇതേ സെൻസിലാണ് ഓഡിറ്റിങ്ങും കാണേണ്ടത് പലരുടെയും വിചാരം ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് ചെന്നിട്ട് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അങ്ങനല്ല ബിസിനസ്സിനകത്തുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിനെ അല്ല ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ബുക്കുകളെല്ലാം ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബുക്കുകൾക്കെല്ലാം ഓഡിറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്തെ തെറ്റുകൾ കണ്ടുപിടിക്കണമെന്നല്ല അപ്പോൾ ഓഡിറ്റിങ്ങിൽ അങ്ങനൊരു മീനിങ് ഇല്ല ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റുകൾ കണ്ടുപിടിക്കലല്ല പിന്നെന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം ഓഡിറ്റർ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിസിനസ്സിനകത്തോട്ട് ചെല്ലുന്നത് ബുക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പല കുട്ടികളും വിചാരിക്കുന്നത് അവിടെ ചെന്നിട്ട് തെറ്റ് കണ്ടുപിടിക്കാനാണെന്നാണ് ആക്ച്വലി അല്ല ഓഡിറ്റർ അങ്ങോട്ട് ചെല്ലുന്നത് ആ ബുക്കുകളെല്ലാം ശരിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മനസ്സിലാകുന്നത് അത് ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഓഡിറ്റർ ചെല്ലുന്നത് അപ്പോൾ ഈ ഓഡിറ്റർ അവിടെ ചെല്ലുന്നത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റ് കണ്ടുപിടിക്കാനല്ല ഈ ബുക്കുകളെല്ലാം ശരിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യാനാണ് ആ കാര്യം ചെയ്യുന്നതിനിടയിൽ വല്ല തെറ്റും കണ്ടാൽ പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുമെന്നേ ഉള്ളൂ അല്ലാതെ അയാൾ ചെല്ലുന്നത് തന്നെ ആ ഇവിടെ ഒരു തെറ്റ് കാണും ആ ഇത് മിക്കവാറും തെറ്റായിരിക്കും ഇത് മിക്കവാറും തെറ്റായിരിക്കും അങ്ങനല്ല പുള്ളിക്കാരൻ ചെല്ലുന്നത് അതെല്ലാം ശരിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യാനാണ് അപ്പം ഒരു ഓഡിറ്റർ തെറ്റ് കണ്ടുപിടിക്കാൻ വരുന്ന ആളല്ല ശരിയാണെന്ന് ഒപ്പിടാൻ വരുന്ന ആളാണ് പക്ഷേ അത് പരിശോധിക്കുന്നതിനിടയിൽ വല്ല തെറ്റും കണ്ടുപിടിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കും മനസ്സിലാകുന്നത് അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടുപിടിക്കലൊന്നും അല്ല ഓഡിറ്റിങ്ങിന് അങ്ങനെ ഒരു മീനിങ്ങേ ഇല്ല ദാ അപ്പം എന്താണ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ബുക്കുകളെല്ലാം കറക്റ്റാണ് ആക്യുറേറ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുകയാണ് ഓഡിറ്റിങ്ങിലൂടെ അല്ലാതെ തെറ്റ് കണ്ടുപിടിക്കലാണെന്ന് നിങ്ങളെ ഒരാളും എങ്ങും പഠിപ്പിക്കില്ല ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റുകൾ കണ്ടുപിടിക്കലല്ല ഒരു എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ എന്നും ഒരു ടീച്ചർ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ആ കോപ്പി പിടിക്കാനല്ല പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കുവാണ് അതിനിടയിൽ അല്ലേ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ആരെങ്കിലും വല്ല കുരുത്തക്കേടും കാണിച്ചാൽ തീർച്ചയായിട്ടും പിടിക്കും പക്ഷേ കോപ്പി പിടിക്കാനായിട്ട് ഒന്നും അല്ല ടീച്ചറോടെ വന്ന് നിൽക്കുന്നത് അതിന് സ്ക്വാഡ് വരും അതിന് യൂണിവേഴ്സിറ്റി സ്ക്വാഡാണ് അവരുടെ ജോലി അതാണ് കോപ്പി പിടിക്കല് മാത്രമാണ് പക്ഷേ ആ ടീച്ചറുടെ ജോലി അതല്ല ആ ടീച്ചറെ പോലെയാണ് ഒരു ഓഡിറ്റർ അപ്പോൾ ഓഡിറ്റർ ഒരു ബിസിനസ്സിനോട്ട് ഓഡിറ്റർ ഒരു ബിസിനസ്സിനകത്തോട്ട് ചെല്ലുന്നത് ആ ബുക്കിലെ തെറ്റ് കണ്ടുപിടിക്കാനല്ല ആക്യുറേറ്റ് ആണ് ആണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഓഡിറ്റിംഗ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് എന്നാണ് ഓഡിറ്റിംഗ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ അൻ ഇൻഡിപ്പെൻഡൻറ്റ് പേഴ്സൺ അപ്പോൾ ഓഡിറ്റർ എന്ന് പറയുന്നത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളൊന്നും ആയിരിക്കത്തില്ല പുറത്തുനിന്നുള്ള ആളായിരിക്കും അപ്പോൾ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല ബിസിനസ്സിന് പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് ബിസിനസ്സിൻ്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ആണെന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഓഡിറ്റിങ് ഇതിലെവിടെയാണ് ഇതിലേത് സെൻറ്റൻസിലാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റ് കണ്ടുപിടിക്കാൻ വരുന്നതാണെന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചെന്നേ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മാരകമായ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വരുന്നതാണെന്ന് ഒരിക്കലുമല്ല ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തും അവർ മാക്സിമം എടുത്തിട്ട് പരിശോധിക്കും അവർ കീറി മുറിക്കും ഓഡിറ്റർ വന്നിട്ട് ഓരോ മുക്കും മൂല അരിച്ചു പെറുക്കും എന്തിനു വേണ്ടി എല്ലാം ശരിയാണ് എന്ന് എഴുതി ഒപ്പിടാൻ വേണ്ടിയാണ് അപ്പോൾ ഓഡിറ്റർ വരുന്നത് തന്നെ ദൈവമേ ഒരു തെറ്റും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണോ അയാൾക്ക് തെറ്റ് കണ്ടുപിടിക്കുന്നതിനല്ല ശമ്പളം പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം പരിശോധിച്ചിട്ട് ഇതെല്ലാം ശരിയാണ് ശരിയാണ് എന്ന് ഒപ്പിടാനാണ് വരുന്നത് പക്ഷേ ഞാൻ പറയുന്നു അതിനിടയിൽ തെറ്റ് കണ്ടാൽ ആ അവിടെ ഒച്ചു പിടിക്കും കോപ്പി അടി നടന്നാൽ ടീച്ചർമാർ പിടിക്കുമെന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ യഥാർത്ഥ മനസ്സിലായോ അർത്ഥം ഇത് എന്തിനാണ് ഇത്രയും ഞാൻ കാട് കയറിയെന്ന് വെച്ചാൽ പലരുടെയും പ്രശ്നം ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ അപരാധം ബിസിനസ്സിൽ എന്തോ തെറ്റ് മഹാപാപം കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഓഡിറ്റ് യു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റിന് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആ ബിസിനസ്സിലാകത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കലാണ് കുറേ പേർ ഇങ്ങനെയാ പറയുന്നത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ തെറ്റ് കണ്ടുപിടിക്കലാണ് പൊട്ട തെറ്റാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളാ പറഞ്ഞതാണ് തെറ്റ് അങ്ങനല്ല ഓഡിറ്റിങ്ങിന് ഈ ഒരു മീനിങ്ങേ ഉള്ളൂ ജസ്റ്റ് ആക്യുറേറ്റാണ് കറക്റ്റാണ് എന്ന് വെരിഫൈ ചെയ്യുക ഇതാണ് ഓഡിറ്റിംഗ് ഇത് ഇത്രയും പറഞ്ഞത് ഇത് മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള ഏത് ടോപ്പിക്കും ക്ലിയർ ആവും അല്ലാത്തടത്തോളം നിങ്ങൾക്ക് സബ്ജക്റ്റ് എല്ലാം ഒരുപോലെ തോന്നും കടല് പോലെ തോന്നും അങ്ങനെ പലതും തോന്നും അതിൻ്റെ പ്രശ്നം ഇതാണ് നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബുക്സിൻ്റെ ശരി ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ആ പരിപാടിയാണ് ബുക്സ് എല്ലാം ശരിയാണെന്ന് എഴുതി ഒപ്പിടുന്ന പരിപാടിയാണ് ഓഡിറ്റിംഗ് അതിനിടയ്ക്ക് ബൈ ചാൻസിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് പോകുന്നതാണ് ഓക്കെ ആണല്ലോ ആ ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവും ഉണ്ട് ഓഡിറ്റിങ്ങിന് പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവും ഉണ്ട് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അക്കൗണ്ട്സ് എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആല് ബോധ്യപ്പെടുത്തുക അതാണ് ബിസിനസിൻ്റെ ഓഡിറ്റിംഗ് കൊണ്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് മനസ്സിലാവുന്നുണ്ടോ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ അതായത് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക കറക്റ്റായിട്ട് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആല്യു അതായത് എല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുക അതാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുക സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് അങ്ങനെയെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനിടയിൽ ചിലപ്പം ഓഡിറ്റർ തെറ്റ് കണ്ടുപിടിക്കും അത് സെക്കൻഡറിയാണ് അതാണ് ഞാൻ പറയുന്നത് തെറ്റ് കണ്ടുപിടിക്കാനായിട്ടല്ല ബുക്ക് നോക്കുന്നത് ബുക്ക് നോക്കുമ്പോഴാണ് തെറ്റ് കണ്ടുപിടിക്കുന്നത് അത് രണ്ട് വ്യത്യാസമുണ്ടോ ഞാൻ പറഞ്ഞ വ്യത്യാസമുണ്ട് തെറ്റ് കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തിലല്ല ആ ബുക്കുകൾ പരിശോധിക്കുന്നത് ബുക്കുകൾ പരിശോധിക്കുന്നതിനിടയിൽ തെറ്റ് കണ്ടുപിടിച്ച് പോകുന്നതാണ് അപ്പോൾ അതാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബുക്കുകളെല്ലാം പരിശോധിക്കുക എല്ലാം ആണെന്ന് എഴുതി ഒപ്പിടുക അതാണ് ഓഡിറ്റിംഗ് ആ പ്രോസീജിയറിനിടയിൽ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചേക്കാം അത് സെക്കൻഡറി ആണ് അതാണ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് നമുക്ക് നാല് ടൈപ്പ് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഉണ്ട് നാല് നാല് ഡിറ്റക്ഷൻ ഓഫ് എറർ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ് പ്രിവെൻഷൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം ഡിറ്റക്ഷൻ ഓഫ് എററും ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡും ഒരുമിച്ച് അങ്ങ് പറയാം എറർ എന്ന് പറഞ്ഞാൽ അറിയാതെ പറ്റുന്ന തെറ്റുകളാണ് അത് പഠിച്ചോണേ എറർ എന്ന് പറഞ്ഞാൽ അണ്ണോയിങ് ആണ് ഫ്രോഡോ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യരല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മളാണല്ലോ കമ്പ്യൂട്ടറിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ മനുഷ്യരാകുമ്പോൾ തെറ്റൊക്കെ പറ്റും അങ്ങനെ അറിയാതെ പറ്റിപ്പോകുന്നതാണ് എറർ നമ്മൾ പക്ഷേ മനപൂർവ്വം മനപൂർവ്വം വരുന്ന തെറ്റുകളാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓഡിറ്ററുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ ഒരെണ്ണം എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം അറിയാതെ പറ്റിപ്പോയ തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക അത് പ്രധാനമായിട്ടും പല ടൈപ്പ് എറേഴ്സ് ഉണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ പിന്നെ എറർ ഓഫ് കമ്മീഷൻ ഉണ്ട് എറർ ഓഫ് കമ്മീഷൻ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ് വരാം മിസ്റ്റേക്ക് ഇൻ ബാലൻസിങ് വരാം മിസ്റ്റേക്ക് ഇൻ ടോട്ടലിങ് വരാം അത്തരം ക്ലറിക്കൽ മിസ്റ്റേക്കുകളെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ എറർ ഓഫ് ഉണ്ട് ഒമിറ്റ് ചെയ്യുക വിട്ടുപോയി ഏതെങ്കിലും ട്രാൻസാക്ഷൻ ബുക്കിലോട്ട് എടുക്കാൻ വിട്ടുപോയി ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഫുൾ ഒമിഷനും ഉണ്ട് പാർഷ്യൽ ഒമിഷനും ഉണ്ട് ഇതൊക്കെ പ്ലസ് വൺ അക്കൗണ്ട് ഈ പഠിക്കുന്നത് ആക്കോട്ടെ ഫുൾ ഒമിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ട്രാൻസാക്ഷൻ എടുത്തിട്ടേ ഇല്ല ഡെബിറ്റും ഇല്ല ക്രെഡിറ്റും ഇല്ല പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണലിലോട്ട് പോസ്റ്റ് ചെയ്ത് കാണും അവിടെ നിന്ന് ഒരാസ്പെക്റ്റ് മാത്രമേ ലെഡ്ജറിലോട്ട് മാറ്റിയോളൂ അല്ലാതെ പകുതി എടുത്ത് പകുതി എടുത്തില്ല എന്നുള്ളതല്ല ജേണലൈസേഷൻ നടന്നു കഴിഞ്ഞു ജേണലിൽ ജേണലിന്ന് ഒരാസ്പെക്റ്റ് മാത്രമേ ലെഡ്ജറിലോട്ട് മാറ്റി കാണും അതാണ് ഈ പാർഷ്യൽ ഒമിഷൻ പിന്നെ ഒരെണ്ണം കോമ്പൻസേറ്റിംഗ് എററാണ് രണ്ട് തെറ്റുകൾ സൈമിൻറ്റേനിയസ് ആയിട്ട് വന്ന് അതങ്ങ് ശരി പോലാകും അറുപത്തൊമ്പത് എന്ന് എഴുതിയൻ്റെ അടുത്ത് തൊണ്ണൂറ്റാറ് എന്ന് എഴുതി തൊണ്ണൂറ്റാറ് എന്ന് എഴുതേണ്ട അടുത്ത് അറുപത്തൊമ്പത് എന്ന് എഴുതുമ്പോൾ അതെങ്ങ് ശരി അതൊരിക്കലും ശരിയായി എന്നല്ല കോമ്പൻസേറ്റാകും അപ്പോൾ ഈ എററിൻ്റെ കേസ് ഒന്ന് നോക്കി വെച്ചേക്കണം പരീക്ഷയ്ക്ക് വരും അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട് എറർ ഓഫ് കമ്മീഷൻ ഉണ്ട് എറർ ഓഫ് ഒമിഷനുണ്ട് അതിൽ തന്നെ ഫുൾ ഒമിഷ്യൻ പാർഷ്യൽ ഒമിഷൻ പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ ഈ ടൈപ്പ് എററുകളെല്ലാം നോക്കി വെക്കണം ഇതൊക്കെ പ്ലസ് വണ്ണിലും പഠിച്ചതാണ് അപ്പോൾ നമ്മുടെ ഓ യാ ഓഡിറ്ററുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ ഒന്നാമത്തെ കാര്യമാണ് ഇതുപോലത്തെ എറേഴ്സ് കണ്ടുപിടിക്കുക അടുത്ത അയാളുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞല്ലോ എറർ ഓഫ് പ്രിൻസിപ്പിൾ പിന്നെ ഒമിഷനുണ്ട് ഉണ്ട് കോമ്പൻസേറ്റിംഗ് ഉണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് ആ എറേഴ്സിൻ്റെ കേസ് ജസ്റ്റ് നോക്കി വെച്ചേക്കണം കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡാണ് ഫ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷണലി ബിസിനസ്സിനകത്ത് ആരോ മനഃപൂർവ്വം ബിസിനസ്സിനെ ചീറ്റ് ചെയ്യാനോ മിസ്ലീഡ് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റണം എന്തിനോ ആയിക്കോട്ടെ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളാണ് ഫ്രോഡ് അപ്പോൾ അത്തരത്തിലുള്ള ഫ്രോഡ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അത് കണ്ടുപിടിക്കണം മെയിൻ ആയിട്ട് ഒരു ബിസിനസ്സിൽ മൂന്ന് ടൈപ്പ് ഫ്രോഡ് നടക്കും അപ്പം ടൈപ്പ്സ് ഓഫ് ഫ്രോഡാണ് ഈ പഠിപ്പിക്കുന്നത് നോക്കൂ ഓബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ് എസ് വരാൻ ചാൻസ് ഉണ്ട് എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് തെറ്റ് കണ്ടുപിടിക്കൽ അല്ല പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബുക്സ് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ആണ് എല്ലാം കറക്റ്റാണോ സർട്ടിഫൈ ചെയ്യുക അതിന് വേണ്ടിയാണ് ഓഡിറ്റർ വരുന്നത് അതിനിടയിൽ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിട്ടോട് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും എത്ര ടൈപ്പ് എററുണ്ട് എറർ ഓഫ് പ്രിൻസിപ്പിൾ എറർ ഓഫ് കമ്മീഷൻ എറർ ഓഫ് ഒമിഷൻ കോമ്പൻസേറ്റിംഗ് എറർ ഡ്യൂപ്ലിക്കേറ്റിംഗ് എറർ അങ്ങനെ പല എറേഴ്സ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഫ്രോഡ് ഫ്രോഡ് കണ്ടുപിടിക്കുക അതായത് മനഃപൂർവ്വം വരുന്ന തെറ്റുകൾ കണ്ടുപിടിക്കുക എങ്ങനെയൊക്കെ നമുക്ക് മനഃപൂർവ്വം കള്ളത്തരം കാണിക്കാം മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും മനഃപൂർവ്വം കള്ളത്തരം കാണിക്കുന്നത് ഒന്ന് ക്യാഷ് അടിച്ച് മാറ്റാം രണ്ട് ഗുഡ്സ് അടിച്ച് മാറ്റാം മൂന്ന് അക്കൗണ്ട്സിൽ തിരിമറി നടത്താം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് സാധാരണ ഫ്രോഡ് നടത്തുന്നത് ക്യാഷ് അടിച്ച് മാറ്റാം ഗുഡ്സ് അടിച്ച് മാറ്റാം അക്കൗണ്ട്സിനകത്ത് തിരിമറി നടത്താം ഈ മൂന്ന് രീതിയിലാണ് ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തത് ക്യാഷ് ക്യാഷ് അടിച്ചു മാറ്റാൻ രണ്ട് വഴികളുണ്ട് അപ്പം ഞാൻ നിങ്ങളൊരിക്കലും ഒന്നും പ്രോത്സാഹിപ്പിക്കുമല്ല എങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ക്യാഷ് അടിച്ചു മാറ്റാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നമുക്ക് കിട്ടുന്ന പൈസ ബുക്കിൽ കാണിക്കാതിരുന്നിട്ടങ്ങ് പോക്കറ്റിലോട്ട് എടുത്തു വയ്ക്കാം ബിസിനസ്സിലോട്ട് വരുന്ന ക്യാഷ് റെസീപ്റ്റ് നോൺ ഡിസ്ക്ലോസ് ബുക്കിൽ കാണിക്കാതെ കിട്ടുന്ന പൈസ അങ്ങ് അടിച്ചു മാറ്റണം ബുക്കിൽ കാണിച്ചാലല്ലേ പിന്നെ പ്രശ്നം വരൂ പൈസ കിട്ടി ബുക്കിൽ എഴുതണ്ട നിങ്ങളെ അടുത്തങ്ങ് പോക്കറ്റിൽ ഇട്ട് തരാം നെക്സ്റ്റ് ഇല്ലാത്ത പേയ്മെൻറ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ട് പൈസ എഴുതിയെടുക്കാം ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും പൈസ അടിച്ചു മാറ്റുന്നത് ഓക്കെ ഇതൊന്നും കേട്ട് പഠിച്ചു വെക്കണ്ട പരീക്ഷ എഴുതിയിട്ട് മറന്നുതരാം ഉദ്ദേശിക്ക അതായത് നിങ്ങൾ നാളെ ഒരു ബിസിനസ്സിലൊക്കെ ചെല്ലേണ്ടവരാ അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് പൈസ അടിച്ചു മാറ്റുന്നത് ഒന്ന് പൈസ റെസീപ്റ്റ് വന്നു ക്യാഷ് റെസീപ്റ്റ് വന്നു അത് ബുക്കിൽ കാണിക്കുന്നതേ ഇല്ല എഴുത്ത് നിങ്ങളുടെ ബാഗിലങ്ങ് വെക്കും മറ്റൊന്ന് ഇല്ലാത്ത ഒരു പേയ്മെൻറ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് അത്രയും പൈസ ബിസിനസ്സിൽ അങ്ങ് മാറ്റും ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പൈസ അടിച്ചു മാറ്റുന്നത് അപ്പം അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വാക്കാണ് ടീമിങ് ആൻഡ് ലേഡിങ് ചോദിക്കും മിക്കവാറും ചോദിക്കും ഈ ടീമിങ് ആൻഡ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ പൈസ അടിച്ചു മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ടീമിങ് ആൻഡ് ലേഡിങ്ങിലൂടെ പൈസ അടിച്ചു മാറ്റുന്നത് എങ്ങനെയാ പറയുമോ ഫസ്റ്റ് കസ്റ്റമറുടെ കിട്ടുന്ന പൈസ ഫസ്റ്റ് കസ്റ്റമറുടെ കിട്ടുന്ന പൈസ ആദ്യമേ നമ്മളങ്ങ് പേഴ്സിനകത്തൊട്ട് അങ്ങ് അടിച്ചു മാറ്റും ഫസ്റ്റ് കസ്റ്റമർ ഒന്ന് രാവിലെ ആദ്യത്തെ കസ്റ്റമർ കൊണ്ടുവന്ന പൈസ നമ്മളങ് അടിച്ചു മാറ്റും എന്നിട്ട് രണ്ടാമത്തെ കസ്റ്റമർ രണ്ടാമത്തെ കസ്റ്റമർ കൊണ്ടുവന്ന പൈസ ഫസ്റ്റ് കസ്റ്റമറുടെ അക്കൗണ്ടിലോട്ടങ് എഴുതും രണ്ടാമത്തെ കസ്റ്റമർ കൊണ്ടുവന്ന പൈസ ഫസ്റ്റ് കസ്റ്റമറുടെ പേരിൽ എഴുതും മൂന്നാമത്തെ ആൾ കൊണ്ടുവന്ന പൈസ രണ്ടാമത്തെ ആളുടെ പേരിൽ അങ്ങ് എഴുതും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇത ഇവിടെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കറക്റ്റ് നോക്കി ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് അണ്ടർ വിച്ച് കേട്ടോ ദ മണി റിസീവ്ഡ് ഫ്രം ദ ഫസ്റ്റ് കസ്റ്റമർ ഈസ് മിസ് യൂസ്ഡ് ഓർ മിസ്ആ് മിസ് അപ്രോപ്രിയേറ്റഡ് ആദ്യത്തെ കസ്റ്റമറുടെ പൈസ അടിച്ചു മാറ്റും വൈ ദ ക്യാഷ്യർ എന്നിട്ട് മണി റിസീവ്ഡ് ഫ്രം ദ സെക്കൻഡ് കസ്റ്റമർ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ഫസ്റ്റ് കസ്റ്റമർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണോ ഇയാളെ പൊക്കുന്നത് എപ്പോഴാണോ ഇയാളെ പിടിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഇയാൾക്ക് ആ പൈസ തിരിച്ചു വയ്ക്കാൻ പറ്റുന്നത് അതുവരെ അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇതിനെയാണ് ഈ ടീമിങ് ആൻഡ് ലേഡിംഗ് എന്ന് പറയുന്നത് ഇത് ചോദിക്കാറുണ്ട് കോൺസെപ്റ്റ് മനസ്സിലായോ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ആദ്യത്തെ ആൾ പൈസ കൊണ്ട് വരുമ്പോൾ അതങ്ങ് അടിച്ചു മാറ്റും രണ്ടാമത്തെ ആൾ പൈസ കൊണ്ട് വരുമ്പോൾ അത് ആളുടെ അക്കൗണ്ടിൽ കാണിക്കും ഓക്കെ മൂന്നാമത്തെ ആൾ പൈസ കൊണ്ട് വരുമ്പോൾ അത് രണ്ടാമത്താൾ ഇത് ഇങ്ങനെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെയാണ് ടീമിങ് ആൻഡ് ലേഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് പൈസ അടിച്ചു മാറ്റാനുള്ളൊരു വലിയൊരു വഴിയാണ് ഓക്കെ സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് ഫോൾസ് ആയിട്ട് കാണിക്കാം അപ്പോൾ പണം അടിച്ച് മാറ്റാൻ തന്നെ രണ്ട് വഴി ക്യാഷ് റെസീപ്റ്റ് അടിച്ച് മാറ്റാം അല്ലെങ്കിൽ ഇല്ലാത്ത പേയ്മെൻറ്റ് എഴുതി വെച്ചിട്ടും പൈസ അടിച്ചു മാറ്റാം ഇങ്ങനെയാണ് ക്യാഷ് അടിച്ച് മാറ്റുന്നത് പിന്നെ ഗുഡ്സ് ഗുഡ്സിൻ്റെ കേസിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ശരിക്കും അടിച്ചോണ്ട് പോകാം നിന്നൊക്കെ ശരിക്കും അടിച്ചോണ്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ആവശ്യമില്ലാതെ വിറ്റൂ എന്നൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ റിട്ടേൺ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കള്ളത്തരം കാണിച്ചിട്ടും അടിച്ചോണ്ട് പോകാം ഒന്നുകിൽ ശരിക്കുമുള്ള മോഷണം അടിച്ചോണ്ടെങ്കിൽ പോവുക ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ കണക്കിൽ കള്ളത്തരം കാണിച്ചിട്ട് സാധനം എടുത്തുകൊണ്ട് പോവുക വീട്ടിൽ ആ രീതിയിലാണ് ഗുഡ്സ് മിഫ്സ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അക്കൗണ്ട് ഫോൾസിഫിക്കേഷൻ അക്കൗണ്ട് ഫോൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള അക്കൗണ്ടിലൊക്കെ തിരിമറി നടത്തിയിട്ട് പൈസ അടിച്ചു മാറ്റുന്നതിനെയാണ് ഓക്കെ അതിനകത്ത് വരുന്നൊരു വാക്കാണ് വിൻഡോ ഡ്രസ്സിങ് വിൻഡോ ഡ്രസ്സിംഗ് എന്താണെന്ന് ചോദിക്കും വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നുള്ളതിനു പകരം കുറച്ചുകൂടി ബെറ്റർ വ്യൂ ഇങ്ങനെ കാണിച്ചു വെക്കും ഈ വാക്ക് വരുന്നത് തുണിക്കടകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ തുണിക്കടയുടെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴേ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കും വിൻഡോയിൽ അപ്പോൾ അത് കണ്ടാണ് നമ്മൾ കയറുന്നത് പക്ഷേ അകത്തൊന്നും കാണത്തി എന്ന് പറയുന്ന പോലെ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഒക്കെ വളരെ മോശമായിരിക്കും ബിസിനസ്സിനകത്ത് പക്ഷെ നമ്മൾ നല്ല പൊസിഷൻ പൊസിഷനാണെന്ന് ചുമ്മാ കാണിച്ച് വെക്കുന്നതിനെയാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിനകത്തൊരു ഓർഡർ കിട്ടാൻ വേണ്ടി പറയുവാണ് എസ് എ ആണേ ഓബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവും ഇവിടെ എങ്ങനെ ചാർട്ട് വരച്ച് വെച്ചോ ഓബ്ജെക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൽ പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറി ഒബ്ജക്റ്റീവും ഈ സെക്കൻഡറി ഒബ്ജക്റ്റീവ് തന്നെ നാലെണ്ണം ഉണ്ട് നാല് നാല് ഡിറ്റക്ഷൻ ഓഫ് എറർ ഡിക്റ്റേഷൻ ഓഫ് ഫ്രോഡ് പിന്നീട് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ് പ്രിവെൻഷൻ ഇങ്ങനെ നാലെണ്ണം ഉണ്ട് ഈ എററിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിക്കണം ഈ ഫ്രോഡ് തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഫ്രോഡുണ്ട് ക്യാഷ് അടിച്ചു മാറ്റാം ഗുഡ്സ് അടിച്ചു മാറ്റാം അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ നടത്താം ഇത്രയും കേസാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഓക്കെ ഇപ്പം ഓർഡർ ക്ലിക്ക് കീപ്പ് ചെയ്തണേ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മൂന്നാമത്തത് അ സെക്കൻഡറി ഒബ്ജക്റ്റീവില് മൂന്നാമത്തത് ഇത്തരം കാര്യങ്ങളെല്ലാം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുക അടുത്തത് ഈ ഫ്രോഡും എല്ലാം തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഇങ്ങനെയാണ് എസ് ഐ വരുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളുണ്ട് പ്രൈമറി ഒബ്ജക്റ്റീവ് എഴുതണം സെക്കൻഡറി ഒബ്ജക്റ്റീവിനകത്ത് ഉണ്ട് ഡിറ്റക്ഷൻ ഓഫ് എറർ എറർ തന്നെ പല ടൈപ്പ് എറേഴ്സ് ഉണ്ട് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ഫ്രോഡ് തന്നെ മൂന്ന് ടൈപ്പ് ഫ്രോഡ് ഉണ്ട് പണം മാറ്റലുണ്ട് സാധനങ്ങൾ അടിച്ചു മാറ്റലുണ്ട് അക്കൗണ്ടിൽ കള്ളത്തരം കാണിക്കലുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെൻ്റ് റിപ്പോർട്ട് ചെയ്യണം എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് തടയാനുള്ള ശ്രമങ്ങൾ നടത്തണം ഇതാണ് ഓഡിറ്ററുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഇതിനു വേണ്ടിയല്ല ഇയാളവിടെ വന്നിരിക്കുന്നത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ ബൈ ചാൻസിൽ സംഭവിച്ചു പോകുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ആ ഇതിൽ നിന്നാണ് ഈ കോൺസെപ്റ്റ് വരുന്നത് നോക്കൂ ഓഡിറ്റർ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റർ ചെല്ലുന്നത് ബിസിനസ്സിനകത്ത് മൊത്തം കുറ്റമാണ് തെറ്റാണെന്ന് വിചാരിച്ചൊന്നുമല്ല അതായത് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നും പറഞ്ഞ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഓഡിറ്റർ ചെല്ലുന്നത് ഒരു കാവൽ പട്ടിയാണ് കാവൽ നായയാണ് ഒരു വാച്ച് ഡോഗാണ് ബിസിനസ്സില് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ശരിയാണ് എല്ലാം കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ആ ഓഡിറ്റർ ചെല്ലുന്നത് അല്ലാതെ ബ്ലഡ് ഹൗണ്ട് വെട്ടപ്പട്ടികൾ അതായത് മൊത്തം തെറ്റാണ് ഞാൻ ഇപ്പം കാണിച്ചു തരാടാ എന്നും പറഞ്ഞല്ല ഓഡിറ്റർ ചെല്ലുന്നത് അതായത് ബിസിനസ്സിൽ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഓഡിറ്ററുടെ മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ച് തരാടാ എന്ന ആറ്റിറ്റ്യൂഡ് അല്ല ഹീസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് നാല് മാർക്കിൻ്റെ ചോദ്യം വൈ ബിസിനസ്സില് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജെക്റ്റീവാണ് ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് വാച്ച് ആണ് അപ്പോൾ ഒരു ഓഡിറ്ററുടെ ജോലി എന്ന് പറയുന്നത് ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണോ അല്ലാതെ കടിച്ചു കീറാലല്ല വേട്ടപ്പട്ടികളെപ്പോലെ കടിച്ചു കീറി കൊല്ലാനല്ല ചെല്ലുന്നത് ഇത് ചോദിക്കാറുണ്ട് ഇത് ചോദിക്കാറുണ്ട് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് വൈ അതിൻ്റെ ഉത്തരമാണ് ഓബ്ജെക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് അപ്പോൾ അതൊന്ന് സമ്മപ്പ് ചെയ്ത് എഴുതിയാൽ മതി അപ്പോൾ ടീമിങ് ആൻഡ് ലേഡിങ് പഠിച്ചാലേ എഴുതാൻ പറ്റൂ ടീമിങ് ആൻഡ് ലേഡിംഗ് വരും വിൻഡോ ഡ്രസ്സിങ് വരും വിൻഡോ ഡ്രസ്സിങ് പിന്നെ ഇത് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് വൈ വൈ എന്ന ചോദ്യം വരും അതിൻ്റെ ഉത്തരവായിപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി അപ്പോൾ ടീച്ചർമാർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് കോൺസെപ്റ്റ് എക്സാമിനേഷൻ ഹാളിൽ ടീച്ചർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നിൽക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത് അല്ലാതെ നിങ്ങളെ കടിച്ചു കയറാനല്ല നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഐ മീൻ വഴക്ക് പറയുന്നത് അതേ കോൺസെപ്റ്റാണ് ഓഡിറ്റർക്കും അതാണ് സംഭവം ഓക്കെ പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കുന്നത് അല്ല എന്താണ് ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കുറെ നേരം കൊണ്ട് പറയുന്നല്ലോ എന്താണ് ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം കൃത്യമായിരിക്കണം കറക്റ്റായിരിക്കണം എന്ന ഒരു സ്റ്റേറ്റസിനെയാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത് അത് ചോദിക്കും ഒരു മാർക്കിനൊക്കെ വട്ട് ഡൂ യു മീൻ ബൈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആണല്ലോ നമ്മുടെ ബിസിനസ്സിലെ ഇതാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം ഫ്രീ ഫ്രം മിസ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് എല്ലാം കറക്റ്റാണ് നമ്മുടെ ബിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കറക്റ്റാണ് എന്ന് പറയുന്ന ഒരു ലോജിക്കിനെയാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ ഈ ഫസ്റ്റ് മുടിയുള്ള അടുത്തൊരു വലിയ ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഓഡിറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഓഡിറ്റ് ചോദിക്കാറുണ്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് പെട്ടെന്ന് പറഞ്ഞിട്ടാവുന്നേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നിയമപരമായിട്ട് ലീഗലി കൃത്യമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം നിർബന്ധിത ഓഡിറ്റാണ് വേണമെങ്കിൽ ചെയ്താൽ പോരാ അങ്ങനല്ല ഉറപ്പായിട്ടും സർക്കാരിൻ്റെ മുമ്പിൽ എല്ലാ വർഷവും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കണം അങ്ങനെ നിർബന്ധമായിട്ടും നിയമപരമായിട്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എൻ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിനകത്ത് തന്നെയുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റേണലി ചെക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്കൊരു ഇൻറ്റേണൽ ഓഡിറ്ററൊക്കെ കാണും ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റർ വരുന്നതിന് മുൻപ് നമ്മൾ തന്നെ എല്ലാക്കും ഒന്ന് ശരിയാക്കി വെക്കുവാണ് ഒന്ന് ഓഡിറ്റ് ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ ഇൻറ്റേണൽ ആൾക്കാരാണ് അത് ചെയ്യുന്നത് ഓക്കെ അതാണ് ഇൻറ്റേണൽ ഓഡിറ്റ് പിന്നെ നമുക്ക് ആ കണ്ടിന്യൂസ് ഓഡിറ്റ് ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഇവർ ഒരു ഓഡിറ്റിംഗ് മൈൻഡിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാക്കി ശരിയാക്കി അതായത് കണ്ടിന്യൂസ്ലി ബിസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും പഠിക്കുന്ന പിള്ളേരില് ഒന്നും നോക്കുന്നില്ല ഡെയിലി പഠിക്കുന്ന പിള്ളേരില് അതുതന്നെ എല്ലാ ദിവസവും ബുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്ന ആളെ കാണും ഡെയിലി ഒരു ഓഡിറ്റ് മൈൻഡിൽ കാണും ബിസിനസിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ഓരോ ദിവസവും ഒരു ഓഡിറ്റ് മൈൻഡിൽ തന്നെയാണ് അവർ കാണുന്നത് അതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് അടുത്തത് ഫൈനൽ ഓഡിറ്റ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് തേർട്ടി ഫസ്റ്റ് മാർച്ചിലോ തേർട്ടി ഫസ്റ്റ് ഡിസംബറിലോ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഡേറ്റിൽ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തിന് ശേഷം ഫൈനൽ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതിന് ശേഷം ചെയ്യുന്ന ഓഡിറ്റാണ് കംപ്ലീറ്റഡ് ഓഡിറ്റ് ഇൻറ്റർം ഓഡിറ്റ് ഇൻറ്റർ ഓഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് ആനുവൽ ഓഡിറ്റുകൾക്കിടയിൽ ചെയ്യുന്നതാണ് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ കമ്പനികളൊക്കെ ഇൻറ്ററീം ഡിവിഡൻഡ് കൊടുക്കാറുണ്ട് ഫൈനൽ ഡിവിഡൻ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റർമിവിഡൻ കൊടുക്കും ആ പർപ്പസിന് വേണ്ടിയൊക്കെയാണ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു ഇൻറ്റെറീം ഓഡിറ്റ് നടത്തുന്നത് അത് കൂടാതെ ബിസിനസ്സിനകത്ത് മെർജറോ സെപ്പറേഷനോ അമാൽഗമേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ഒരു ഓഡിറ്റഡ് ഫിഗർ വേണ്ടി വരും അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഇൻറ്റെറിം ഓഡിറ്റ് പിന്നെന്താ ഉള്ളത് കോസ്റ്റ് ഓഡിറ്റ് അതിനകത്ത് കോസ്റ്റ് റെക്കോർഡ്സ് ആണ് കഴിഞ്ഞ സമയം കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചില്ലേ അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ട് കോസ്റ്റ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡ് ഏരിയ ആണ് അത് സർക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒന്നുമല്ല ആക്ടിവിറ്റീസ് ആയ പ്ലാനിങ് ഓർഗനൈസിങ് ഓർഡിനേറ്റിംഗ് കൺട്രോളിങ് ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കലാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഓക്കെ പിന്നെ ടാക്സ് ഓഡിറ്റ് ഇൻകം ടാക്സ് അതോറിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഫോർ സാറ്റിസ്ഫൈയിങ് ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് അതാണ് ടാക്സ് ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളില്ലേ ഗവൺമെൻറ് പബ്ലിക് എൻറ്റിറ്റീസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള അവിടെ നടക്കുന്ന ഓഡിറ്റാണ് ഗവൺമെൻറ് ഓഡിറ്റ് ദെൻ പെർഫോമൻസ് ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസിൻ്റെ പെർഫോമൻസ് എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ നടക്കുന്നത് എന്നൊരു ചെക്കിംഗ് ആണ് പെർഫോമൻസ് ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ സോഷ്യൽ പെർഫോമൻസ് അതായത് നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പബ്ലിക്കിനോട് ബിസിനസ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് കീപ്പ് എന്ന് കണ്ടുപിടിക്കലാണ് ഈ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ ഇങ്ങനെ ഇത്രയും കാര്യമൊക്കെ നോക്കി വെച്ചിരുന്നാൽ മതി ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ ഒരുവിധം ഐഡിയ ഒക്കെ കിട്ടും അപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്താണ് ഓഡിറ്റിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിനകത്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് എസ് ഐ ആയിട്ടും വരാം അങ്ങനെ വരാം ഇങ്ങനെ വരാം ഓബ്ജെക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് അങ്ങ് പഠിക്കുക എനിക്ക് അത്രേ പറയാനുള്ളു അങ്ങ് പഠിക്കുക അതിനകത്താണ് ടീമിങ് ആൻഡ് ലീഡിങ് എന്താ പറയുക എ വാച്ച് സ്റ്റോക്ക് അത് വരുന്നുണ്ട് വിൻഡോ ഡ്രസ്സിങ് എല്ലാ ടോപ്പിക്കും വരുന്നത് ഈ ഓബ്ജെക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിനകത്താണ് പിന്നെ ടൈപ്പ്സ് ഓഫ് ഓഡിറ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക്കലി ടൈപ്പുകളുടെ പേരും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എങ്കിലും അറിഞ്ഞു വെച്ചേക്കുക ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഈ ഫസ്റ്റ് മോഡ്യൂൾ അങ്ങ് കവറായി ഇത്രേ ഉള്ളൂ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ആ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് മോഡ്യൂൾ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിൽ ഫസ്റ്റ് മോഡ്യൂൾ തറോ ഓക്കെ തീർന്നിട്ടില്ല സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് ഇപ്പോൾ തന്നെ വരാം ഓക്കെ ഇപ്പോൾ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ എല്ലാ ക്ലാസ്സും കേൾക്കണം അഞ്ച് ക്ലാസ് വരും അത് അഞ്ചും കേട്ടാലേ ഓഡിറ്റിംഗ് എഫക്റ്റീവ് ആവും അപ്പോൾ കട്ട് ചെയ്ത് അതായത് ഈ ഒരു ക്ലാസ് കേട്ട് നിർത്തിക്കളരുത് വരാൻ പോകുന്ന ക്ലാസുകളെല്ലാം കേൾക്കണം ഓക്കെ